സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ പയ്യന്നൂരിനും തിളക്കമാർന്ന നേട്ടം. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം പയ്യന്നൂർ സ്വദേശി പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന പുസ്തകം നേടി. ചലച്ചിത്രകലയിലെ സമകാലിക ആവിഷ്കാര പരിണാമങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകമാണ് പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. 5 സമകാലിക മലയാള സിനിമകളെ അടിസ്ഥാനമാക്കി പ്രാദേശിക ജീവിതവും സംസ്കാരവും സിനിമയുടെ സാർവലൗകികമായ ഭാഷയെ സ്വാധീനിക്കുന്നതെങ്ങനെയെന്നും ലിംഗപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകൾ ചലച്ചിത്രത്തിന്റെ ഉള്ളടക്കത്തെയും രൂപത്തെയും മാറ്റിത്തീർക്കുന്നതെങ്ങനെയെന്നും ഈ കൃതി വിശകലനം ചെയ്യുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റത്തിലെ ആണധികാര പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന ലേഖനമാണ് പുസ്തകത്തിലെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. ഈ ലേഖനത്തിന്റെ പേര് തന്നെയാണ് ഗ്രന്ഥത്തിനുമുള്ളത്. ലോക സിനിമയാണ് പ്രേമചന്ദ്രൻ മാഷിന്റെ ജീവിതം. പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ പഠനത്തിന്റെ ദൈക്ഷണിക വെളിച്ചം ആ എഴുത്തുകളിലുമുണ്ട്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന പ്രേമചന്ദ്രൻ കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. സംവിധായകൻ കമലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തത്. വിഖ്യാത സംവിധായകൻ എമിർ കുസ്തുറിക്കയുടെ ചലച്ചിത്ര ജീവിതം പരാമർശിക്കുന്ന ആകാശത്തേക്കുള്ള വാതിലുകൾ എന്ന പുസ്തകത്തിന്റെയും രചയിതാവാണ് ഇദ്ദേഹം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശമാണ് എൻ്റെ പുസ്തകമായിട്ടുള്ള കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന് കിട്ടിയത്. ഈ പുസ്തകം ഒരു ചലച്ചിത്ര പഠനങ്ങളാണ്. സമീപകാലത്ത് ലോക സിനിമയെക്കുറിച്ചും ഇന്ത്യൻ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ മലയാള സിനിമകളെക്കുറിച്ചും നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതുപോലെ സിനിമയുടെ പൊതുവായിട്ടുള്ള സിനിമയുടെ മലയാളം സബ് ടൈറ്റിലിംഗ്, സ്ത്രീപക്ഷ സിനിമ വായന തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും ഉള്ള ഏകദേശം 20 ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. തിരുവനന്തപുരത്തെ സൈൻ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഞാൻ റിട്ടയർ ചെയ്യുന്ന 2023 May 31 പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ശ്രീ കമൽ സർ, അന്നത്തെ മുൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനും വളരെ പ്രസിദ്ധനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനുമായിട്ടുള്ള കമൽ സർ ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ഇപ്പോൾ അതിനൊരു പുരസ്കാരം ലഭിക്കുമ്പോൾ അത് വലിയ സന്തോഷം. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകനും കൂടിയാണ് പ്രേമൻ മാഷിക്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.